ഹായ് ഹലോ, വെൽക്കം ടു സി ആൻഡ് എസ് വ്ളോഗ്. നമ്മളിന്ന് പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള പൂക്കളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറാണ് വേണ്ടത്. ഇതിൽ നിന്ന് ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഓരോ പീസസ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇനി ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. കുറച്ചിങ്ങോട്ട് കൂർത്ത് നിൽക്കുന്നത് പോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ചിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കമ്പിയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു കമ്പിയിൽ ഒരു കോട്ടൺ ഇതുപോലെ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം കെട്ടിടുന്നുള്ളൂ. ഇതങ്ങനെ അഴിഞ്ഞൊന്നും പോവില്ല. നമുക്കിതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ട് ത്രെഡ് ഉപയോഗിച്ച് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമുക്ക് ഇതുപോലൊരു കുഞ്ഞി ഫ്ലവർ കിട്ടിയിട്ടില്ലേ. ഇനി നമുക്കിവിടെ നമ്മൾ ഫ്ലവേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കാം.
നമ്മളിത് ചെറുതായിട്ടൊന്ന് കളർ ചെയ്യാൻ പോവാണ്. കംപ്ലീറ്റ് ആയിട്ടല്ല, അതാ ഇവിടെ മാത്രം നമുക്ക് കുറച്ചൊന്ന് ഷെയ്ഡ് വരുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് യെല്ലോയും പിന്നെ കുറച്ച് റെഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കളർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഇതുപോലെ കുറച്ച് നീളം കൂടിയ ഒരു അലൂമിനിയം വയറിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി വച്ചിട്ടുണ്ട്. നമുക്കിതിൽ ഈ ഫ്ലവേഴ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ചുറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരെണ്ണം ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പ്ലാസ്റ്റിക് കവറാണെന്നൊന്നും ആരും പറയത്തില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് അധികം ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്ക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.